ഈയൊരു ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നടുകൂടി ഒരു മുറിയും കൂടി വെച്ചിട്ട് അത് മുടിച്ചമ്പിൽ വേവിച്ചെടുക്കാം. പിന്നെ ഈ ഒരു പഴം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നെയ്യ് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി മൂത്ത് വരുമ്പോൾ പിന്നെ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ അണ്ടിപ്പരിപ്പും കിസ്മിസും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിർത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഒന്ന് ചിക്കി എടുക്കുക. മുട്ട ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മളെ പഴം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇത് നന്നായി പഴുത്ത പായതുകൊണ്ട് നമുക്ക് ഇത് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഞാനിത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടും ഇത് കുറച്ച് ലൂസ് തന്നെയാണുള്ളത്, അതുകൊണ്ട് ഞാൻ കാൽ കപ്പും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിപ്പൊടി ചേർക്കുമ്പോൾ മുകളിൽ പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ അരിപ്പൊടിയെല്ലാം ചേർത്ത് കുഴച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ എണ്ണ തടവിയിട്ട് ചെറിയ ഉരുളിയാക്കി എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം.
പരത്തിയെടുത്തിട്ട് ഉണ്ടാക്കി വെച്ച മസാലയിൽ വെച്ചെടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും ആദ്യം ഇങ്ങനെ ഒട്ടിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ മൊത്തം ഉന്നക്കായ ഞാൻ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് പൊരിച്ചെടുക്കാം. ആദ്യം എണ്ണ നന്നായി ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കണം. അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമുക്കിത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ ഇതാ ഉന്നക്കായ ഇവിടെ നല്ലോണം പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ പൊരിച്ചെടുക്കാം.